ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കലേഡിയം കളക്ഷൻസ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിലെ കലേഡിയം കളക്ഷൻസും അതേപോലെ തന്നെ അത് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ചിലതാണ് കേട്ടോ, എല്ലാം അല്ല, ചില കലേഡിയംസ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നതാ ഈ ഒരു പിങ്ക് കളറുള്ള കലേഡിയാണ് കേട്ടോ. നല്ല പിങ്ക് കളറായിരിക്കും, നടുക്ക് വരിക ഗ്രീനും പിങ്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള കലേഡിയാണ് ഇത്. ഈ ഒരു കലേഡിയത്തിൻ്റെ മദർ പ്ലാന്റാണ് കേട്ടോ, മദർ പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ തൈകളാണ്, ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ, സ്മോൾ സൈസ് തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പം അത് ഏതൊക്കെയാണ്, അതിൻ്റെ സൈസും അതിൻ്റെ റേറ്റും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്, കണ്ടോ ഇങ്ങനെയാണ്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്, ചെറിയ സൈസല്ല കേട്ടോ, ഓവർ സ്മോൾ സൈസല്ല, വലുപ്പമുള്ള പ്ലാന്റാണ്. പ്ലാന്റിൽ ഒരു 4-5 ലീഫൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മൾ പെട്ടെന്ന് തൈകളുമാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കലേഡിയത്തിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് അത് കട്ട് ചെയ്തിട്ടാണ്, അതിൻ്റെ കിഴങ്ങ് കട്ട് ചെയ്തിട്ടാണ്. ചിലതൊക്കെ നമ്മൾ കിഴങ്ങ് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ പോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ചിലത് നമ്മൾ ഒരു കിഴങ്ങ് എടുത്തിട്ട് അത് 2-3 പീസ് ആക്കിയിട്ട് അത് ഓരോരോ പോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് പിഴുതെടുക്കുമ്പോൾ അതിൻ്റെ കിഴങ്ങ് പിന്നെ കട്ട് ചെയ്തു, നിങ്ങളത് കിഴങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് തന്നതെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത കലേഡിയംസ് നമ്മൾ നടുമ്പോൾ അതിങ്ങനെ പിഴുത് മാറ്റുമ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് ഐ കാണുന്ന കണ്ടില്ലേ, ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതാ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എങ്ങനെ കട്ട് ചെയ്തിട്ട് നടാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, കുറച്ച് ലേറ്റ് ആവും, കാരണം നമുക്ക് പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഇടണമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. എന്തായാലും ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളങ്ങനെയാണ്, ഞാൻ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്ലാന്റ് നിങ്ങളിപ്പം പീതെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വിചാരിക്കരുത്, നിങ്ങൾ എനിക്ക് തരുന്ന പ്ലാന്റ് കട്ട് ചെയ്തിട്ടാണല്ലോ നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒരു കലേഡിയം വാങ്ങിയപ്പോൾ അതിൻ്റെ അടി അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ ചേച്ചിൻ്റെ അത് കട്ട് ചെയ്ത് അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് തന്നതാണെന്ന്. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ കട്ട് ചെയ്ത് മാറ്റം, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിനും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അവർ മദർ പ്ലാന്റ് നമ്മൾ അഗ്ലോണിമ 2-3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും, പക്ഷേ അതിലെ മദർ പ്ലാന്റ് അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും നമുക്കത് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലെ മദർ, ഇപ്പം നിങ്ങളിപ്പം ബുഷി പോട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിലെ മദർ പ്ലാന്റ് അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ തിരക്കി ചോദിക്കണം, മദർ പ്ലാന്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ചില ആൾക്കാർ മദർ പ്ലാന്റ് ഇല്ലാണ്ട് അത് കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ റേറ്റ് കുറച്ചിട്ടായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ പറയണം, സെയിൽ ചെയ്യുന്ന ആൾക്കാരത് പ്രത്യേകം പറയണം ഇങ്ങനെയാണ് മദർ പ്ലാന്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ചില അത് പറയേണ്ടതാണ്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണല്ലോ, ക്യാഷ് വെറുതെ ഒന്നല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മദർ പ്ലാന്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്, അല്ലാതെ അധികം റേറ്റിന് കൊടുക്കരുത്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കണം അത് വാങ്ങിക്കുന്ന സമയത്ത്. അടുത്ത കലേഡി എന്താ, ഇതാണ് കേട്ടോ. ഇത് കോമൺ കലേഡിയാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. ഈ ഒരു കോമൺ കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത്
കോമൺ കളറുടെ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ ഞാൻ കോമൺ കളറുടെ ഒക്കെ ഇട്ടായിരുന്നുണ്ട്. അത് 45 രൂപയാണ് കോമൺ കളറുടെ ഒക്കെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത കളറുടെ എന്താ, ഈ ഒരു പിങ്ക് ഗ്രീൻ കളറുള്ളൊരു കളറുടെയാണ്. കുറച്ച് റയർ കളറുടെയാണ്. എല്ലാ ചില പേരുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ച് റയർ കളറുടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2 പ്ലാന്റ്സ് കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു കളറുടെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ദാ ഈ ഒരു കാണുന്നതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ്. നല്ല ഇങ്ങനെ വൈറ്റ് കളർ മൊത്തമായിട്ട് വരും. ഒരു പിങ്ക് ലൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. പിങ്കും വൈറ്റും കൂടി ഒരു മിക്സായിട്ടുള്ള ലൈറ്റ് കളറാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് പെട്ടെന്ന് തൈകളും ആവും കേട്ടോ. ഇത് ഞാനിപ്പം ചിലത് ഞാൻ പിന്നെ കിഴങ്ങ് കട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ ചിലത് അതിൻ്റെ അടിയിൽ തന്നെ തൈകളുണ്ട്. അപ്പം അത് ബേബി പ്ലാന്റ്സിനെ എടുത്തിട്ടാണ് ഈ ഒരു തൈകൾ ഉണ്ടാക്കിയത്. അപ്പം അത് വേണമെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ ഈ ഒരു കളേഡിയത്തിൻ്റെ നല്ല റേറ്റുള്ള കളേഡിയാണ്. അപ്പം പലവരും 250 അങ്ങനെയൊക്കെ ആ റേഞ്ചിലാണ് ഇത് സെയിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 100 രൂപയാണ് കേട്ടോ. 100 രൂപീസാണ് ഈ ഒരു കളേഡിയത്തിൻ്റെ റേറ്റ്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതാ ഒരു 3-4 ലീഫൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു കളേഡിയത്തിന്. അത്യാവശ്യം വലിയ ഹെൽത്തി പ്ലാന്റാണ് തരുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റ് ആവശ്യകരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്നെ അറിയിക്കുക. 100 രൂപയാണ്, 100 രൂപീസാണ് കേട്ടോ ഈ ഒരു കളേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മുടെ സെയിലിൻ്റെ ഇടയിൽ നമ്മുടെ കലേഡിയം കളക്ഷൻസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് പിന്നെ ന്യൂ കലേഡിയംസ് ആണ് കേട്ടോ. കയ്യിലെ കലേഡിയംസ് ആണ്. ഇതിൻ്റെ പ്ലാന്റ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റെഡി ആയാൽ ഞാൻ അറിയിക്കുന്നുണ്ട്, പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളേഡിയാണ്, ഒരു നല്ല റെഡ് കളറുള്ള ഒരു കളേഡിയാണ്. അതിൻ്റെ ലീഫ് നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് ഈ ഒരു കളേഡിയം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് ബേബി പ്ലാന്റ്സ് ആയിട്ടില്ല, ആയാൽ ഉടനെ തന്നെ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അടുത്ത കളേഡിയം എന്താ, ഈ ഒരു വൈറ്റ് കളറുള്ളൊരു കളേഡിയാണ്. വൈറ്റും ഗ്രീനും കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളേഡിയാണ്. അത് ഞാനിപ്പോൾ എല്ലാം കൂടി ഒരു പോട്ടിലാണ് നട്ടത് കേട്ടോ. അപ്പം അത് പെട്ടെന്ന് തൈകളായി കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളത് ഇതാ, ഈ ഒരു റെഡ് കളറുള്ളതാണ്. ഒരു സിൽവർ ലൈൻ വരുന്നതാണ്. ഇതൊക്കെ വലുതാവുന്നേ ഉള്ളൂ, വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത കളേഡി എന്താ, ഈ ഒരു കളേഡിയാണ്. ഇത് ഞാനൊരു ഒരു പോട്ടിൽ, വലിയൊരു പോട്ടിൽ മൊത്തമായിട്ട് നട്ടതാണ് കേട്ടോ. ഒരു 4-5 കളേഡിയം വെറൈറ്റീസ് ഒരുമിച്ച് നട്ടാണ്. അപ്പോൾ ദയ്യൊരു കളേഡിയാണ്, ഒരു വൈറ്റ് കളറുള്ളൊരു കളേഡി. വൈറ്റും റെഡും കളറുള്ളൊരു കളേഡിയാണ്. അടുത്തതായി ഒരു കളേഡിയാണ്. അത് റെഡ് കളർ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരും കേട്ടോ, മൊത്തമായിട്ടിങ്ങനെ വരും. പിന്നെ ഇതായ നമ്മുടെ ആർമി കളേഡിയം. അപ്പോൾ ഒരു ചെറിയൊരു ചെറുതല്ല, ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടിൽ നിറയെ ആയിട്ട് കുറച്ചൊരു 5-6 കളേഡിയം ഒരുമിച്ചാണ് വെച്ചത്. അപ്പം ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. കളേഡിയം നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല കൂടുതലായിട്ട്, കാരണം നമുക്ക് സെയിൽ വീഡിയോയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഓവർ ലെങ്ത് ആകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിരുന്നേ ഉള്ളൂ, പിന്നെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത കളേഡി എന്താ, ഈ ഒരു വൈറ്റും ഗ്രീനും കൂടിയുള്ളൊരു കളേഡിയാണ്. ഇതൊരു മിനിയേച്ചർ കളേഡിയാണ് കേട്ടോ. വൈറ്റ് മിനിയേച്ചർ കളേഡിയാണ്. ഇതിൻ്റെ ഒരു വലിയ സൈസ് ഉണ്ട്, ഒരു വൈറ്റും ഗ്രീനും കൂടിയായിട്ടുള്ള. ഇത് തന്നെ ഈ ഒരു സെയിം, പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻ വേറെ ആയിരിക്കും. അപ്പോൾ അത് വലിയ പ്ലാന്റാണ്, നല്ല പൊക്കം വെക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ അതല്ല ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മിനിയേച്ചർ, ഇതിന് പൊക്കം വെക്കൂല. ഇതൊരു സ്മോൾ സൈസ് ആയിരിക്കും. നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തിയാൽ അതിങ്ങനെ അധികം പൊക്കം വെക്കാതെ നല്ല സ്മോൾ സൈഡായിട്ടായിരിക്കും ഇരിക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് തൈകളും ആവും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ.
പിന്നെ ചിലതിലൊക്കെ രണ്ട് ഷൂട്ട് ഉണ്ടാവും, മൂന്ന് ഷൂട്ട് ഉണ്ടാവും, ചിലതിൽ ഒരു ഷൂട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അതിപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചായിരിക്കും കിട്ടുന്നവർ ഒരിതുപോലെ ആയിരിക്കും ഉണ്ടാവുക എത്ര ഷൂട്ട് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ, 50 രൂപയാണ് ഈ ഒരു കലയെടുത്തിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അപ്പം നല്ല നല്ല കമൻറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കല്ലേഡിയം പ്ലാന്റ് അല്ല കേട്ടോ, വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. അപ്പം ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. സെയിം സൈസാണ് കേട്ടോ, പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് 100 രൂപയാണ്. 100 രൂപീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു 4-3 ലീഫൊക്കെ ഉണ്ടാകും പ്ലാന്റ്. എന്താ കണ്ടോ നിങ്ങൾ, നല്ല സൈസ് ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈസില്ല, അത്യാവശ്യം നല്ല സൈസുള്ളൊരു പ്ലാന്റാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ഇടുന്നത്, ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇത് ഒരു കുറച്ചധികം നമുക്ക് സ്റ്റോക്ക് കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കയ്യില്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക. പിന്നെ നമുക്ക് ആ പ്ലാന്റ്സ് ആ ഒരു റേറ്റിനും കിട്ടില്ല, അതേപോലെ ആ സൈസിന് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സൈസിന് നിങ്ങൾക്ക് കിട്ടും, റേറ്റിനും കിട്ടും. പിന്നെ ഓരോരോ റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ റേറ്റ് കൂടും, അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിന് വരുന്നത് 100 രൂപയാണ്. ഇത്രയും വലിയ പ്ലാന്റിന് കേട്ടോ, ഇതിന് ചെറുതാണ് നമ്മുടെ കയ്യിലില്ല, എല്ലാം വലുതായി പോയി. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറയും. അപ്പോൾ വലുതാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. ഈ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് ഗ്രീൻ കളറുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല. ഇതിന് പുള്ളിയും ഇങ്ങനെ വേറെ കളേഴ്സൊന്നും മിക്സ്ഡായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് പ്ലെയിൻ ഗ്രീൻ, നല്ല ലൈറ്റ് കളറിലെ ഗ്രീനാണ്, ഡാർക്ക് ഗ്രീൻ അല്ല. അപ്പം ഈ ഒരു കളറിലായിരിക്കും ഇത് എപ്പോഴും ഉണ്ടാവുക. അതിൽ കൂടുതൽ ഇനി ഒരു കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇത് വേണ്ടവർ പറയുക. അടുത്ത പ്ലാന്റ് ഇതാ, ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഒരു ഗ്രീനും നടുക്കൊരു ഡാർക്ക് ഗ്രീനും വരുന്ന ഒരു പ്ലാന്റാണ്. ഫുള്ള് ഗ്രീൻ കളറാണ്, നടുക്കൊരു ഒരു ഡാർക്ക് കളറ് ഗ്രീൻ വരുന്നു എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇതും അങ്ങ് പെട്ടെന്ന് നമുക്ക് തൈകളായി കിട്ടുന്ന ഒരു കലേഡിയാണ്. കലേഡി അല്ല, അലോക്കേഷ്യയാണ് കേട്ടോ. അപ്പോൾ ഇത് കലേഡി അല്ല, അലോക്കേഷ്യയാണ്. പെട്ടെന്ന് തൈകളാവും. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അതിന് ഇങ്ങനെ ബൾബായിരിക്കും ഉണ്ടാവുക കേട്ടോ. തൈകളായിട്ടല്ല, ഇങ്ങനെ ബൾബാണ് അതിൻ്റെ തൈകളായിട്ട് മാറുക. നമ്മുടെ ഈ ഒരു കലിയടത്തിനെ പോലെ തന്നെയാണ്, പക്ഷേ ബൾബാണ്. അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം സൈസ് വരുന്നത് എന്താ, ഞാനിപ്പോൾ കാണിച്ചില്ലേ, ഈ സെയിം സൈസാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന. ഒരു എല്ലാ പ്ലാന്റിനും ഒരു 3-4 ലീഫ് എന്തായാലും, 4-5 ലീഫൊക്കെ എന്തായാലും ഉണ്ടാതിരിക്കില്ല. അപ്പോൾ അതാ ഈ ഒരു പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റും കുറവാണ് കേട്ടോ. നല്ല നല്ല കമൻറ്റ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻറ്റ്സ്, നല്ല പോസിറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ കിട്ടണം കേട്ടോ. കാരണം നമുക്ക് വളരെ കുറവാണ്, വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ കമൻറ്റ്സ് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രമിക്കുക. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ കമൻസും കൂടെ ഇടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് ക്ലിയർ ആക്കി തരിക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എന്താ അടുത്ത കലയടി, എന്താ ഈ ഒരു കലയടിയാണ് കേട്ടോ. ഇത് ഞാൻ വലിയ ബോട്ടിലാണ് വെച്ചത്. അതിനകത്ത് 2-3 കുറേ അധികം വെറൈറ്റി കലയടിയംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ ഈ വേറെ പല പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കലയടം കാണുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഈ ബൃംഗരാജ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പിഴുത് മാറ്റാത്തത്. നമുക്ക് ഹെയർ ഓയിലിനും ഹെയർ പാക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്, കട്ട് ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതെന്തോ എനിക്ക് പിഴുത് മാറ്റാൻ തോന്നിയില്ല. അപ്പം ഹെയർ ലെങ്ത്തിനൊക്കെ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ അതാ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് എടുത്ത് കാണിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ഒരു ബൃംഗരാജ് പ്ലാന്റ് വളർന്നത്. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ അടുത്ത കലയടിയം. ഒരു യെല്ലോ കളറ് മിക്സ് ഫുള്ളായിട്ട് സ്പ്രെഡായിട്ടുള്ളൊരു കലയടിയാണ്. യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ളത്.
അപ്പൊ നല്ല ഷെയ്ഡിൽ വെക്കുമ്പോൾ അത് നന്നായിട്ട് മൊത്തത്തിലൊരു ഗ്രീനും ഒരു യെല്ലോയും ഒരു പിങ്ക് കളറും കൂടി റെഡ് കളറും കൂടി മിക്സായിട്ട് വരും. അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇത് കുറച്ചൊരു സ്മോൾ സൈസ് ആണ് അതിൻ്റെ തൈകളുള്ളത്. ഇങ്ങനെയാണ് ഒരു 4-5 ലീഫ് എന്തായാലും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ തൈകൾ വരുന്നത്. കാരണം ഇത് ഓവർ വലുപ്പം വെക്കാത്തൊരു കലേടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ലെങ്ത് ഇല്ലാത്തതെന്ന്. കാരണം ഇത് ഓവർ ലെങ്ത് ഉണ്ടാവില്ല. മറ്റു കലേടിയത്തിനെ പോലെ അധികം പൊക്കം വെക്കാത്ത ഒരു ടൈപ്പാണ്. മിനിയേച്ചർ അല്ല, സെമി മിനിയേച്ചറായിട്ട് വരും. അപ്പം എന്താ ഈ ഒരു കലേടിയാണ് നമുക്ക് അടുത്ത സെയിലിനായിട്ടുള്ളൊരു കലേടിയാണ് കേട്ടോ. സെയിം സൈസാണ്, റേറ്റ് വരുന്നത് 100 രൂപയാണ്. 100 രൂപീസാണ് ഈ ഒരു കലയുടെ റേറ്റ് വരുന്നത്. അടുത്തൊരു കലയുടെ തായ്ലൻഡ് വെറൈറ്റി കലയുടെയാണ് കേട്ടോ. ഈ ഒരു കലയുടെയാണ് ഇത്. നമുക്ക് സെയിലിനായിട്ടുണ്ട് തൈകൾ, നമ്മൾ ലഭ്യമാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ്. കുറച്ച് റേറ്റ് ഉണ്ട്, കാരണം നമുക്ക് തൈകൾ വളരെ കുറവാണ് കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു കലയുടെത്തിന് തായ്ലൻഡ് കലയുടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിങ്ക് കളർ, ഇത് മൊത്തമായിട്ട് സ്പ്രെഡാവും കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ, ഇത് മൊത്തമായിട്ടൊരു വൈറ്റും പിങ്കും കളർ ആ ഒരു ലീഫിൽ മൊത്തമായിട്ട് സ്പ്രെഡായി വരും. പിങ്ക് കളറാണ് മൊത്തമായിട്ട് വരിക. അപ്പം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം കുറച്ച് കഴിയുമ്പോൾ നല്ല ഷെയ്ഡിൽ വെക്കുമ്പോൾ കുറച്ച് മദർ പ്ലാന്റ് ഒക്കെ ആവുന്ന സമയത്താണ് ഇതങ്ങനെയായി വരിക കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ പറയുക. പിന്നെ കോമൺ കല്ലേഡിയംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനത് പ്രത്യേകം കാണിക്കുന്നില്ല. ഇത് പിന്നെ ഈ കാണുന്നൊരു കോമൺ കല്ലേഡിയാണ് കേട്ടോ. ഇത് പക്ഷേ ഇത് കോമൺ ആണെങ്കിലും നല്ല ഭംഗിയാണ്, പലവരും വാങ്ങുന്നുണ്ട് കയ്യിൽ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. ഇത് റേറ്റ് കുറവാണ്, 50 രൂപയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പിന്നെ 2-3 എണ്ണം മാത്രമാണ് കോമൺ കല്ലേടി ഞാൻ കാണിച്ചത്, ബാക്കിയൊന്നും കാണിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. 35 രൂപ, 50 രൂപ അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലായിരിക്കും അതുണ്ടാവുക. അതിൻ്റെ ബൾബും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബൾബും വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പം ഈ ഒരു പ്ലാന്റ് 2 എണ്ണം മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ടല്ലോ ചോദിച്ചിട്ടാണ് ഞാൻ അധികം ഈ ഒരു കോമൺ കലയുടെ ഞാൻ അധികം കാണിക്കാത്തത്. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് നിങ്ങൾക്ക് ഫോട്ടോ അയച്ചുതരാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത് കാണിക്കാൻ പോകുന്നത് കൊളോക്കേഷിയാണ് കേട്ടോ. കലേഡിയം അല്ല, കൊളോക്കേഷിയാണ്. ഈ ഒരു സൈസാണ്, ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഒറ്റ പ്ലാന്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്, തൈകൾ അധികമായിട്ടില്ല. നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. അതാണ് സൈസ് വരുന്നത്, പെട്ടെന്ന് തൈകളാവും കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. റേറ്റ് കുറച്ചുണ്ട്, 150 രൂപയാണ്. ഈ ഒരു സ്മോൾ സൈസ് ആണെങ്കിലും റേറ്റ് ഉള്ള ഒരു കലേടിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റേറ്റുള്ളൊരു കലേടിയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു സൈസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം നിങ്ങൾ അധികം അതിൻ്റെ ഓവർ സൈസ് വാങ്ങുന്നതിനേക്കാട്ട് നല്ലത് ഈ കുട്ടി സൈസ് ഉണ്ടാവില്ലേ, ആ സ്മോൾ സൈസ്, അതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ മദർ പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും അത് അവർ അതിൻ്റെ തൈകളുണ്ടാവും സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ലാസ്റ്റ് തൈകളൊക്കെ എടുത്തിട്ടായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്മോൾ സൈസ് വാങ്ങുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് കൊളോക്കേഷ്യ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്മോൾ സൈസ് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം. വലിയ പ്ലാന്റ് ഒരിക്കലും ആരും വാങ്ങിക്കരുത്. അപ്പം നമ്മുടെ സെയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.